മതവിശ്വാസത്തെ സംബന്ധിച്ച് ജോസഫ് സാറിനുള്ള ഒരു താത്വിക നിലപാടായി മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. ഒരു മതരഹിത ലോകം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു മതസങ്കല്പത്തെ പരിഹാസ രൂപേണ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം. ഇത്തരമൊരു വിവാദ ചോദ്യ പേപ്പർ തയ്യാറാക്കാൻ ജോസഫ് സാറിനെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ ഘടകം ബൗദ്ധിക പ്രകോപനം എന്ന അധ്യാപന രീതിയാണ് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബൗദ്ധിക പ്രകോപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ നിലവിലിരിക്കുന്ന വിശ്വാസ സത്യങ്ങളെയും മിത്തുകളെയും പ്രകോപനപരമായി അവതരിപ്പിക്കും. ഇത് കേൾക്കുന്ന കുട്ടികൾ താൻ പറയുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇത് കുട്ടികളുടെ ചിന്താശേഷിയെയും ആലോചനാശേഷിയെയും കൂട്ടും. ഒരു ഉദാഹരണവും ജോസഫ് സാർ പറയുന്നുണ്ട്. 1984 കാലം, പാലായിലെ ഒരു പാർലർ കോളേജിൽ അധ്യാപകനായി ജോലി നോക്കുന്ന സമയം, പുളിമാല പരമേശ്വരൻപിള്ള രചിച്ച സമത്വവാദി എന്ന നാടകം പഠിപ്പിക്കുന്നതിനിടയിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു, ലോകത്തെ മുമ്പന്മാരായ രണ്ട് സോഷ്യലിസ്റ്റുകളുടെ പേര് പറയാമോ? ആരും ഉത്തരം പറഞ്ഞില്ല. ചില സൂചനകൾ നൽകി, അപ്പോഴും ആരും ഉത്തരം പറഞ്ഞില്ല. ഒടുവിൽ ഞാൻ തന്നെ ഉത്തരവും പറഞ്ഞു. ഒരാൾ കാറൽ മാക്സ്, മറ്റൊരാൾ യേശു ക്രിസ്തു. എന്റെ ഈശോയെ പെൺകുട്ടികൾ ഒന്നടങ്ങും ഒറ്റ നിലവിളി. യേശു ക്രിസ്തു ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്ന് സങ്കല്പിക്കുവാനുള്ള ധാരണ അവർക്കുണ്ടായിരുന്നില്ല. അവർ അങ്ങനെ പ്രതികരിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പാലായിലെ പ്രാന്തങ്ങളിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ ജനിച്ചു വളർന്ന അവരെല്ലാം മതതീക്ഷ്ണതയിലാണ് വളർന്നു വന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ യേശു ക്രിസ്തു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആത്മീയമാണ്. അങ്ങനെയുള്ള ഒന്നിനെ കേവലം ഭൗതിക മാനുഷിക തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ജിജ്ഞാസ ഉണ്ടാക്കും. ഈ ജിജ്ഞാസ പറയുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. ഇത്തരം അവതരണ ശൈലിയാണ് ബൗദ്ധിക പ്രകോപനം എന്നുകൊണ്ട് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത്.